പരമഗുരു പാദങ്ങളിൽ സാഷ്ട്ര പ്രണാമം ശാരദാമ്പയുടെ തൃച്ചേപടികളിലും പ്രണാമം മഹാഗുരുവിൻ്റെ ഉള് തുറന്ന് അനുഗ്രഹിച്ചനുവദിച്ച ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ എൺപത്തിയേഴാമത് തീർത്ഥാടക സമ്മേളനത്തിലാണ് നാം ഒത്തുചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തെ സംബന്ധിച്ചിടത്തോളം ശിവഗിരി മഠത്തിനും ഗുരുദേവ വിശ്വാസികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായി ചരിത്രത്തിൻ്റെ ഏടുകളിൽ ലിഖിതമായ ഇരിക്കുകയാണ് ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷ പീഠത്തിലേക്ക് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയിലൊന്ന് വന്നു ചേർന്ന വർഷം ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ഭരണഘടന അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മഹാനായ ഭരണഘടനാ സ്രേഷ്ഠാവ് ഡോക്ടർ അംബേദ്കറുടെ ലക്ഷ്യം എത്രമാത്രം സാധ്യതമായി എന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത ലോകത്തെ സൃഷ്ടിക്കും എന്ന് പറയുമ്പോൾ നാം തിരിഞ്ഞു നോക്കണം എല്ലാവരും പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഗുരുദേവ വിശ്വാസികളെ ഉപദേശിക്കാറുണ്ട് നിങ്ങളൊക്കെ ഗുരുവിൻ്റെ ദർശനത്തിന് അധിഷ്ഠമായി ജീവിച്ചു കൊള്ളണം സംഘടിതമായ ശക്തികൾ രാഷ്ട്രീയമായാലും സംഘടനാപരമായാലും മതപരമായാലും ജാതീയമായാലും ഭാഷാപരമായാലും അവരൊക്കെ സംഘടിതരാണ് ശ്രീനാരായണ ഗുരുദേവ വിശ്വാസികൾ സംഘടിതരാകാൻ പാടില്ല കാരണം എന്താണ് നിങ്ങളൊക്കെ ഗുരുവിൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിച്ചുകൊള്ളാം ഞങ്ങൾ തിരിച്ചാകണം ഞാൻ ഇത് പറയുമ്പോൾ ഈ രാജ്യത്ത് എത്രമാത്രം മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഭരണരംഗത്ത് ശ്രീനാരായണ ഗുരുദേവ വിശ്വാസികൾക്ക് എത്രമാത്രം സ്ഥാനമുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് എത്രയുണ്ട് ആചാര രംഗത്ത് ഭക്തിരംഗത്ത് ദൈവീക രംഗത്ത് എത്രമാത്രം സ്ഥാനമുണ്ട് സാംസ്കാരിക രംഗത്ത് എത്രയുണ്ട് ഉദ്യോഗ രംഗത്ത് എത്രയുണ്ട് ഇതെല്ലാം ഒന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഏതാണ്ട് അറുപത് വർഷം മുമ്പ് ഈ തീർത്ഥാടന മൈതാനം ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ ഇതിൻ്റെ അടിയിൽ കൂടി പോകുന്ന തോടിനെ കവറാക്കിക്കൊണ്ട് ചെയ്തു തന്നതാണ് ഇതിൻ്റെ ഇവിടെ ഒരു സ്ഥിരം ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നതിന് എന്തിനു വേണ്ടിയാണ് തടസ്സം നിൽക്കുന്നത് ഇതിന് പിന്നാലായി നിൽക്കുന്നു ശിവഗിരി മഠത്തിൻ്റെ ഭൂമിയിൽ തന്നെ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഗുരുവിൻ്റെ മഹാസമാധിയുടെ നവതി ആഘോഷം നടത്തിയപ്പോൾ നൂറ് രൂപ വെച്ച് പൂജയ്ക്ക് കളക്ട് ചെയ്ത് ഗുരുവിൻ്റെ ഭക്തരുടെ സമർപ്പണമായി ഒരു അന്യക്ഷേത്രത്തിന് തുടക്കം കുറിച്ചു യഥിപൂജക്ക് മുമ്പായി പൂർത്തീകരിച്ച അന്യക്ഷേത്രം ഇപ്പോഴും അതേ രൂപത്തിൽ നിൽക്കുകയാണ് ഒരു കോടി എൺപത്തി ലക്ഷം രൂപ ബാങ്കിൽ കിടക്കുകയാണ് എന്തിനു വേണ്ടി അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഗുരുവിന്റെ മഹാസമാധിയുടെ നവതി ആഘോഷം നടത്തിയ കമ്മിറ്റിയുടെ പേരിൽ എസ് എൻ ഡി പി യോഗത്തിന്റെയും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെയും ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘത്തിൻ്റെയും ഭരണാധികളുടെ പേരിൽ അത് എടുത്ത് വിനിയോഗിക്കുന്നതിനും നമുക്ക് കഴിയുന്നില്ല ഒരു വർഷമായിട്ട് അതിനും തടസ്സം കേരള ഗവൺമെൻറ് നമുക്ക് അനുവദിച്ച് തന്നതാണ് ഗുരു നമുക്ക് ജാതിയില്ല വിളംബരത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ചത് ഗവൺമെൻ്റാണ് ആ ഗവൺമെൻറ് തന്നെ അഞ്ച് കോടി രൂപ തന്നു അതിനൊരു മ്യൂസിയം പണിയുന്നു ആ മ്യൂസിയത്തിൻ്റെ പണി കുറയാൻ കഴിഞ്ഞു ഇപ്പോൾ അത് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല തുറന്ന വേദിയിൽ പറയാതി കഴിഞ്ഞ ജയന്തി ആഘോഷത്തിന് ഞാൻ ലഘുവായിട്ടൊക്കെ സൂചിപ്പിച്ചു കാരണം നമ്മളുടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇരിക്കുന്ന വേദിയിൽ പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊക്കെ സങ്കടപൂർവ്വം പറഞ്ഞു പോവുകയാണ് ജോസഫലിയുടെ കാര്യം പറഞ്ഞ അഞ്ചര കോടി രൂപ അദ്ദേഹം തന്നു എന്നുള്ളത് ശരിയാണ് അരക്കോടി രൂപ കൺവെൻഷൻ സെൻറ്ററിന് വേണ്ടി ചെലവഴിച്ചു ബാക്കി അഞ്ചു കോടി രൂപയിൽ അല്പം മിച്ചോഴിച്ച് ബാക്കി മുഴുവൻ ചെയ്തതാണ് ഇവിടെ നീക്കുന്നത് ഇതിൻ്റെ തടസ്സങ്ങളൊക്കെ നമ്മളുടെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും നീക്കി തരുവാനുള്ള സന്മനസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ സന്മനസ് ഒന്നിച്ചു ചേർക്കേണ്ട ഉത്തരവാദിത്വം ശ്രീനാരായണ സമൂഹത്തിനാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ശിവഗിരിയെ വെല്ലുവിളിക്കരുത് ശിവഗിരി എല്ലാ മതങ്ങ മതക്കാരുടെയും ജാതിക്കാരുടെയും സ്ഥാനമാണ് അതിനെ വെല്ലുവിളിക്കരുത് ഹൈക്കോടതി ശിവഗിരി മഠത്തിനെതിരെ എന്തോ പറഞ്ഞു എനിക്ക് പറയാൻ കഴിഞ്ഞു ഞാനങ്ങ് പറഞ്ഞേക്കാം ജഡ്ജി ചോദിക്കുകയാണ് നിയമപരമായിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് എന്താ ശിവഗിരി മഠത്തിന് കൊമ്പുണ്ടോ എന്ന് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഈ ചോദ്യത്തിന് കാരണക്കാരായത് ഈ ലോക്കൽ ബോഡി അല്ലേ ഇവർ വേണ്ട പോലെ അത് പരിശോധിച്ച് രണ്ടാമതൊരു അലൈൻമെന്റ് വന്ന സ്ഥിതിക്ക് മറ്റേ അലൈൻമെന്റ് ഇല്ലാതായി പോകുന്നു അതിനെ ഇല്ലാതായി എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് നിർദ്ദേശം കൊടുത്താൽ മതി എന്ന് സി ടി പി യുടെ ഒരു ഓർഡർ തന്നെ തന്നെയുണ്ട് നമ്മുടെ ശിവരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ റെയിൽവേ ശിവരി തീർത്ഥാടന സ്പെഷ്യൽ ട്രെയിൻ ഓടിച്ച വർഷം രണ്ടായിരത്തി പത്തൊമ്പത് നമുക്ക് മറക്കുവാൻ കഴിയില്ല അല്ലേ തീർച്ചയായിട്ടും ചുമ്മാ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഓടിക്കുകയല്ലായിരുന്നു ട്രെയിൻ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിൽ ശിവ മഹാ സമാധിയുടെയും ഗുരുവിൻ്റെയും ഫോട്ട അതിനടിയിൽ ശിവേരി തീർത്ഥാടനക്ക് സ്വാഗതം ശിവേരി തീർത്ഥാടന കർപ്പ് സ്പെഷ്യൽ ട്രെയിൻ കോട്ടയത്ത് നിന്നും ഇന്നലെയും ഇന്നും നാളെയും രാവിലെ ഏഴ് മണിക്ക് പുറപ്പെടും തിരുവനന്തപുരത്ത് കൊച്ചുവേളിയിൽ അവസാനിക്കും ഉച്ചയ്ക്ക് ശേഷം ഒന്നേകാൽ മണിക്ക് പുറപ്പെട്ട് രണ്ട് അഞ്ചിന് വർക്കാല ശിവേരി സ്പേഷ്യൽ എല്ലാ ദിവസവും വരുന്നുണ്ട് കിന്നലയും ഞങ്ങൾ പോയി അതിന് സ്വീകരണം നൽകി കോട്ടയത്ത് കർമ്മചൈതന്യസ്വാമികളാണ് അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഇന്ത്യൻ റെയിൽവേ ശിവരി തീർത്ഥാടനത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് തന്ന മഹത്തായ ഒരു സംഭാവനയാണ് ഇതുകൂടി തീർത്ഥാടകർ അറിഞ്ഞിരിക്കണം ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ കൂടി ശ്രമിക്കണം എന്നുകൂടി അറിയിക്കുന്നു മറ്റൊരു കാര്യം ജനപ്രതികളുടെ മുമ്പിലേക്ക് ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ കെ എൽ എസ് ആർ ടി സി ശിവരി തീർത്ഥാടകർക്ക് വേണ്ടി കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയുണ്ടായി മട്ടു ജംഗ്ഷനിലാണ് ഒരുക്കിയത് ഞാനും നമ്മളെ പ്രിയപ്പെട്ട എം എൽ എയും കൂടി അതിൻ്റെ ചില ഉദ്ഘാടനങ്ങളൊക്കെ നിർവഹിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശിവരിമഠത്തിലേക്ക് വെച്ച് മിനി ബസ് ഓടിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ എത്തിക്കുന്നതിനുള്ള സൗകര്യം എനിക്ക് ഇന്നലെ അറിയാൻ കഴിഞ്ഞു ഇന്നും അറിയാൻ കഴിഞ്ഞത് കെ എസ് ആർ ടി സിയുടെ ബസ് ആ സ്റ്റേഷനിലേക്ക് വരാനും ഇവിടെ തടസ്സമുണ്ട് പോലീസ് അനുവദിക്കുന്നില്ല അത് വരുമ്പോൾ കെ എസ് ആർ ടി സി ഇതെല്ലാം സൗകര്യം ഉണ്ടാക്കിയിട്ടും വലിയ പ്രയോജനം ഒന്നും കാണുന്നില്ല നിയമപാലകരെയും പറഞ്ഞുകൂടാ ഇത്രയും തിരക്കിനിടയിൽ ബസ് കൊണ്ടുവന്നാൽ ഒന്ന് ബുദ്ധിമുട്ട് അതിനെ നാം കാണ കാണുന്നത് ആ റോഡിനുള്ള വീതിക്കുറവാണ് ഇങ്ങോട്ട് നമ്മൾ ജംഗ്ഷനിലേക്ക് വരുന്ന അണ്ടർപാസിനോട് ചേർന്നുള്ള റോഡിൻ്റെ വീതിക്കുറവാണ് അതൊക്കെ വീതി കൂട്ടുന്നതിനുള്ള ഒരു ഉത്തരവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം ഓരോ വർഷവും ശിവരിയിലേക്ക് ദൈനംദിനം തന്നെ തിരക്ക് കൂടുന്നുണ്ട് വിവാഹ ദിവസങ്ങളിലൊക്കെ ഈ റോഡുകളും പ്രദേശങ്ങളും ഒക്കെ നിറഞ്ഞ് വാഹനങ്ങൾ പോവുകയാണ് അപ്പോൾ കെ എസ് ആർ ടി സിയെ പോലെയുള്ള പൊതുമേഖലാ സർവീസുകൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് ഈ കാര്യവും ഒന്ന് ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതിന് ഒരു മാർഗം ഉണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുന്നു ഇനി ശിവരി തീർത്ഥാടന മെസ്സേജാണ് സന്ദേശമാണ് തരാനുള്ളത് അത് ഞാൻ ഉദ്ഘാടനത്തിന് ഉദ്ഘാടകൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ആ മെസ്സേജ് ഇവിടെ വായിപ്പിക്കുന്നതാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ശിവരി തീർത്ഥാടനത്തിന്റെ നന്മ നിറഞ്ഞ ആശംസ അതോടൊപ്പം ശ്രീ രാത്രി അർദ്ധരാത്രിയോടെ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്ന ട്വന്റി ട്വന്റി ഇരുപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് പൊതുവത്സരത്തിന്റെ നിറഞ്ഞ ആശംസകൾ കൂടി നന്മകൾ കൂടി നേർന്നുകൊണ്ട് ഈ ഉള്ളവന്റെ വാക്കുകൾ ഗുരുവാദങ്ങളിൽ സമർപ്പിക്കുന്നു ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ